എൻ്റെ വടകര KL18 എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ ഇതൊക്കെ വരികയാണ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ശൈലജ ടീച്ചറിന്റെ അടുത്ത വീഡിയോയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. കാണാത്ത പ്രേക്ഷകർ ഒന്ന് കാണണം കേട്ടോ. വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാ കേട്ടത്. എന്റെ പത്രസമ്മേളനം കേട്ടോളൂ, ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ. ഇതാണ് ആ വീഡിയോ. ഞാനും നിങ്ങളും ശൈലജ ടീച്ചർ പറഞ്ഞ ലോകമാധ്യമങ്ങളും വിളിച്ചു ചോദിച്ച മോർഫഡ് പോൺ വീഡിയോ. കെ ഫോൺ നിർമ്മാണം പരാജയപ്പെട്ടപ്പോൾ കേരള സർക്കാരിന് വേണ്ടി ശൈലജ ടീച്ചർ നിർമ്മിച്ച കെ പോൺ വീഡിയോ. അറപ്പാണ് ടീച്ചറെ നിങ്ങളോടൊപ്പം, പുച്ഛവും വെറുപ്പും കടന്ന ഒരു തരത്തിലുള്ള ഒരറപ്പ്. അതുകൊണ്ട് ഇനി ശൈലജ ടീച്ചർ എന്നുള്ള വിളിയൊന്നുമില്ല, കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ലാതെ ശൈലജേ എന്ന് നീട്ടി വിളിക്കാം. അതും മതി, അതും മാത്രം മതി. പത്തോട്ടിന് വേണ്ടി സ്വന്തം മാനം വിലക്കി വെച്ച നിങ്ങളെ ഇനി ടീച്ചറെ എന്ന് വിളിക്കാൻ സൗകര്യമില്ല, മനസ്സില്ല. 10 രൂപയ്ക്ക് വേണ്ടി ഒരാണിന് മുന്നിൽ തുണി അഴിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും, അവർ പോലും വെളിച്ചത്തിനെതിർ നിന്ന് ആ പണി ചെയ്യൂ. ഇതാ മലയാളികൾക്കൊക്കെ അപമാനമായിട്ട് ഒരു ശൈലജ. 10 വോട്ടിന് വേണ്ടി പൂരപ്പറമ്പിലെ പുരുഷാരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ശൈലജ സ്വയം തുണിയഴിച്ച് നഗ്നയായിട്ട് നിൽക്കുന്നു. എന്തൊരവസ്ഥയാണല്ലേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ രണ്ട് വീഡിയോയും കാണണം കേട്ടോ. ഈ ആദ്യം കാണിച്ച വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും. ആദ്യ വീഡിയോയിൽ കണ്ണുനീരണിഞ്ഞ് ശിംശിമ വൃക്ഷച്ചൂട്ടിലിരിക്കുന്ന സീതയെ പോലെ നിങ്ങൾ പറയുകയാണ്. വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ എതിർ സ്ഥാനാർത്ഥി എൻ്റെ മോർഫ് ചെയ്ത പോൺ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നു. അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾ വിറച്ചിരുന്നു, കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹനടനും നടിനിയും ഭാവാഭിനയം കൊണ്ട് അവരുടെ വേഷങ്ങൾ ഗംഭീരമാക്കി. എന്തൊരു കള്ളിയാണ് നിങ്ങൾ, പഠിച്ച കള്ളി. എന്തൊരു നടിയാണ് നിങ്ങൾ, മികച്ച നടി. ഓ, എന്തൊരു ദുരന്ത സ്ത്രീയാണ് സ്ത്രീയെ നിങ്ങൾ. മാനം വിട്ടാലും പണം നേടണമെന്ന പഴമൊഴിക്ക് മുന്നിൽ നിങ്ങളൊരു പുതുഭാഷ്യം ചമച്ചിരിക്കുന്നു. മാനം വിട്ടാലും വോട്ട് നേടണം. ഞങ്ങൾ മലയാളികൾ മനം നിറഞ്ഞു നിങ്ങൾക്ക് നൽകിയൊരു പേരുണ്ട്, ഓർമ്മയുണ്ടോ? ടീച്ചറമ്മ. ആ പേര് നൽകിയ സൗമ്യ സൗകര്യത്തിന് പിന്നിൽ നിന്ന് ക്രൂരമായ ഒരു വേട്ടമൃഗത്തെപ്പോലെ നിങ്ങൾ ഞങ്ങളെ വേട്ടയാടുകയായിരുന്നു ശൈലജെ. ഞങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു. കോവിഡിൻ്റെ പേരിൽ നിങ്ങൾ കോടികളാണ് കെട്ടത്. നിങ്ങളുടെ സൽപ്പേരിന് വേണ്ടി കോവിഡ് മരണക്കണക്കുകൾ നിങ്ങൾ മറച്ചു വെച്ചു. ഇപ്പോൾ ഇല്ലാത്തൊരു പോൺ വീഡിയോയുടെ പേര് പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഇരയുടെ മുഖം മൂടി അണിയുന്നു. എന്തൊരു ശാപമാണ് നിങ്ങൾ. കാലം മാറി ശൈലജെ, നിങ്ങളോളം വിഡ്ഢിയായ അണികളല്ല ഇവിടുത്തെ മലയാളികൾ. അതുകൊണ്ട് കാര്യങ്ങളുടെ ഗതിയൊക്കെ ഏറെക്കുറെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പോൺ വീഡിയോ എന്ന് വിലപിച്ചപ്പോൾ നിങ്ങൾ ഓർത്തില്ല, അത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പള്ളിയിലെ ഇരുതലയുള്ള കുരിശായി മാറുമെന്ന്. ആ തിരിച്ചറിവ് നൽകുന്ന വെളിവിൽ നിന്നുണ്ടായതാണ് നിങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ. അതിൽ നിങ്ങൾ വേഷം മാറിയിരിക്കുന്നു, ഭാഷ മാറിയിരിക്കുന്നു, വിഷാദഭാവം അഴിച്ചുവെച്ച് ഹാസ്യഭാവം അണിഞ്ഞിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ പറഞ്ഞ കള്ളം പൊളിഞ്ഞ ഒരു കള്ളിയുടെ ജാള്യത നിങ്ങളുടെ മുഖത്ത് കാണാം, ശരീരഭാഷയിലും കാണാം. രണ്ടാം പത്രസമ്മേളനം നിങ്ങൾ പറയുന്നു, എൻ്റെ പോൺ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടേയില്ല. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ ശൈലജെ, അത് ആസനത്തിൽ മാത്രമല്ല നവദ്വാരങ്ങളിൽ മാലി മുളച്ച് അതിൻ്റെ തണലിൽ കഴിയുന്ന ഒരു വിടൻ്റെ ചിരിയാണ്. നാണവും മാനവും തെരുവിൽ 1.5 രൂപയ്ക്ക് വിലക്കി വച്ച ശേഷം സുവിശേഷ പ്രസംഗം നടത്തുന്ന ഒരു തെരുവ് വേശിയുടെ ചിരിയാണ്. കമിഴ്ന്ന് കിടന്ന് ഭാസ്കര പട്ടേലറിൻ്റെ കാല് പലവരും നിൽക്കുന്ന തുമ്മിയുടെ ചിരിയാണ്. പറയണം ശൈലജേ, മാപ്പ് പറഞ്ഞേ പറ്റൂ. വടകരയിലെ UDF സ്ഥാനാർത്ഥിയോട്, അയാളുടെ ഉമ്മയോട്, വടകരയിലെ വോട്ടർമാരോട്, പിന്നെ ബഹുമാന്യനായ കാറൽ മാർക്സിനോട് നിങ്ങൾ കോപ്പ് പറയും. ശൈലജയുടെ പോൺ വീഡിയോ വിലാപകാവ്യം കേട്ട് നഷ്ടപ്പെട്ട ഉദ്ധാരണം വീണ്ടെടുത്ത് ഉറഞ്ഞു തുള്ളിയ ഇടത് സാംസ്കാരിക നായകന്മാരോട്, നായികമാരോട്, ബുദ്ധിജീവികളോട് വെറും സഹതാപം മാത്രമേ ഉള്ളൂ. ഒരു ഉദ്ധാരണം വെറുതെ പാഴായിപ്പോയല്ലോ. സത്യത്തിൽ ശൈലജ ഇന്നത്തെ CPM ഇന്നത്തെ അവസ്ഥയുടെ ഒരു നേർ രൂപമാണ് കേട്ടോ. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്നതിലെ കോമഡി ജനത്തിന് മനസ്സിലായില്ലെങ്കിലും ശൈലജയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയെ രക്ഷിക്കാൻ പോയിട്ട് സ്വന്തം ചിഹ്നം കൂടി ഇല്ലാതായുള്ള ഒരു അവസ്ഥയെ, അത് ഓർത്താവും ശൈലജ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്. പോയാലൊരു പോൺ, കിട്ടിയാലൊരു വോട്ട്. ഒന്നുകൂടി പറഞ്ഞോട്ടെ ശൈലജെ, നിങ്ങളൊരു പരാജയപ്പെട്ട മന്ത്രിയായിരുന്നു, ലജ്ജ അറിയാത്ത സ്ത്രീയാണ്, ദുരന്തമായി മാറിയ വെറും ഒരു നടിയാണ്. പോൺ വീഡിയോ കൊണ്ട് MP ആവാമെങ്കിൽ ഇവാ എലിഫി എന്നേ റഷ്യൻ പ്രസിഡന്റ് ആയനെ. നന്ദി.